ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു ഇൻഡസ്ട്രിയൽ മീഡിയ കൺവെർട്ടർ ആണ്. അപ്പോൾ അതിന് ഇൻഡസ്ട്രിയൽ മീഡിയ കൺവെർട്ടർ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഈ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഇൻഡസ്ട്രിയൽ മീഡിയ കൺവെർട്ടർ ഉണ്ട്. ഇത് സ്വിച്ച് ടൈപ്പ് മീഡിയ കൺവെർട്ടർ ആണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ SFP യൂസ് ചെയ്തിട്ട് LC ടൈപ്പാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു അഡീഷണൽ SFP ഇതിൽ ഇടണം. SFP പോർട്ടാണ്, അത് ജിഗാ ബൈറ്റ് ഇതർനെറ്റ് ആണ്, 1G സപ്പോർട്ട് ചെയ്യുന്ന പോർട്ടാണ്. ഇതിൽ 1, 2, 3, 4 പോർട്ടുണ്ട്. ഇത് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അറിയാലോ, നമ്മൾ ഔട്ട്സൈഡിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ സ്പെസിഫിക്കേഷൻസും അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. എങ്ങനെ ഇൻസ്റ്റാൾ, എങ്ങനെ മൗണ്ട് ചെയ്യണം. ഇത് ഡിൻ റെയിൽ മൗണ്ടിങ് ആണ്. രണ്ടാമത് തന്നെ കാണിച്ചു തരാൻ പോകുന്നത്, അതിൻ്റെ കൂടെ ഒരു പവർ അഡാപ്റ്റർ കിട്ടും. ആ പവർ അഡാപ്റ്റർ ആണ് നമ്മൾ പവറിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ആ പവർ അഡാപ്റ്റർ നമുക്ക് മാക്സിമം എത്ര ഡിഗ്രി സെൽഷ്യസിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഉപകരണം, ഈ അഡാപ്റ്റർ 75 ഡിഗ്രി സെൽഷ്യസ് വരെ, അതുപോലെ തന്നെ നമ്മൾ മീഡിയ കൺവെർട്ടർ 75 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ പവർ കണക്ടിവിറ്റി. രണ്ട് സൈഡിലായിട്ട് കൊടുക്കണം. ഒരു സൈഡിൽ നമ്മൾക്ക് കൊടുക്കേണ്ടത് നമ്മളെ പവർ എന്ന് പറഞ്ഞാൽ നമ്മളെ സോക്കറ്റിലേക്ക് കൊടുക്കുന്ന പവറാണ് കൊടുക്കേണ്ടത് ഈ സൈഡിലായിട്ട്. മറ്റേ സൈഡിൽ നമ്മൾ കൊടുക്കേണ്ടത് മീഡിയ കൺവെർട്ടറിലേക്കുള്ള കേബിളാണ്. അതുകൊണ്ട് തന്നെ രണ്ട് പവറിൻ്റെ പാച്ച് കോഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ പാച്ച് കോഡ് നമ്മൾ മീഡിയ കൺവെർട്ടർ ടു പവർ അഡാപ്റ്റർ കൊടുക്കും. രണ്ടാമത്തെ പാച്ച് കോഡ് പവർ അഡാപ്റ്റർ ടു നമ്മളുടെ സോക്കറ്റിലേക്ക് കൊടുക്കേണ്ട പവർ. ഇത് UK ടൈപ്പ് പവറാണ് സോക്കറ്റിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾക്ക് ഓൾറെഡി എഴുതിയിട്ടുണ്ട് ഏതൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്, കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ടെർമിനേഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ പവർ ഇവിടെ പവറിൻ്റെ ഒരു ഒരു ഭാഗത്ത് നമ്മൾ UK ടൈപ്പിനെ കൊടുക്കാൻ പോവുകയാണ്. UK ടൈപ്പ് കേബിൾ ഞാൻ കൊടുക്കുകയാണ്. അത് റെഡ് പോസിറ്റീവിലേക്കും ബ്ലൂ നെഗറ്റീവിലേക്കാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ നമ്മൾ എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കണക്ട് ചെയ്യാം. ടൈറ്റ് ചെയ്യാം. ശേഷം എർത്തിൻ്റെ കേബിളും കൂടി ഉണ്ട്. എർത്തും കൂടി നമുക്ക് കൊടുക്കാം. എർത്തിൻ്റെ കേബിളും കൂടി നമുക്ക് കൊടുത്തിട്ട് നമ്മളിവിടെ ഓൾറെഡി പവർ അഡാപ്റ്റർ ഓൾറെഡി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റും അതേപോലെ ആയിരിക്കണം കൊടുക്കേണ്ടത്. നെഗറ്റീവിന് എന്താണോ കളർ കോഡ് കൊടുത്തത്, അതുപോലെ തന്നെ പോസിറ്റീവിന് എന്താണോ കളർ കോഡ് കൊടുത്തത്, ആ സെയിം സംഭവം തന്നെയാണ് അതിന് കൊടുക്കേണ്ടത്. ഇവിടെ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ലൈനിന് റെഡ് കളറല്ല ഇതിൻ്റെ ഏകദേശം ഒരു റെഡ് കളറിൻ്റെ രീതിയിലുള്ള കളറാണ്. അത് ഞാൻ പോസിറ്റീവിന് കൊടുക്കുന്നു.
അതുപോലെ തന്നെ നെഗറ്റീവിന് കൊടുക്കണം. നമ്മൾ മീഡിയ കൺവെർട്ടറിലേക്കാണ്. അടുത്ത സോഴ്സ് എന്ന് പറയുന്നത് മീഡിയ കൺവെർട്ടറാണ്. മീഡിയ കൺവെർട്ടറിൽ അതേപോലെ തന്നെ റെഡ് ഇവിടെ രണ്ട് പോർട്ടുണ്ട് മീഡിയ കൺവെർട്ടറിൻ്റെ, പോസിറ്റീവ് നെഗറ്റീവ് എന്നിട്ട് അതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ കൊടുക്കുക. ഫസ്റ്റിൽ പോസിറ്റീവിൽ കൊടുക്കുക. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് അടുത്തതായി പോകുന്നത് പ്ലഗ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് പവറപ്പാക്കുന്ന ഒരു ഇതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സോക്കറ്റിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ഇവിടെ സോക്കറ്റിൽ ഓൾറെഡി പവർ പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഗ്രീൻ ലൈറ്റ് കാണാം നമ്മുടെ പവറിൻ്റെ. അതുപോലെ തന്നെ എർത്തിൻ്റെ ആവശ്യമില്ല ഇവിടെ. പക്ഷേ ഇവിടെ നമ്മൾ എർത്ത് കൊടുക്കണം. അഡാപ്റ്ററിന് എർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയ കൺവെർട്ടറിലേക്ക് എർത്തിൻ്റെ ആവശ്യമില്ല. അവിടെ ഒരു ഓപ്ഷൻ മീഡിയ കൺവെർട്ടറിൽ എർത്ത് കൊടുക്കാനുള്ളതില്ല. പിന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കൊടുക്കുന്നുണ്ട് അഡീഷണൽ ആയിട്ട് എർത്ത്. നമുക്ക് മീഡിയ കൺവെർട്ടറിൽ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, അവിടെ അഡീഷണൽ ആയിട്ട് നമുക്ക് എർത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. റാക്കിൽ ഒരു എർത്ത് കൊടുക്കാമായിരുന്നു. എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അവിടുത്തെ റാക്കിൽ എർത്ത് കൊടുക്കാം. ഇതാണ്, ഇങ്ങനെയാണ് നമ്മൾ മീഡിയ കൺവെർട്ടർ പവർ അപ്പ് ആക്കേണ്ടത്. കണ്ടല്ലേ. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ഏത് മീഡിയ കൺവെർട്ടറാണ് ഏത് കേബിളാണ് യൂസ് ചെയ്യേണ്ടത് അത് കേബിൾ വെച്ചിട്ട് നമുക്ക് പവർ അപ്പ് നമുക്ക് മീഡിയ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഈ മീഡിയ കൺവേർട്ടർ കൺവേർട്ട് ചെയ്തിട്ട് മീഡിയ കൺവേർട്ടർ ചെയ്തിട്ടുള്ള വേറൊരു മീഡിയ കൺവേർട്ടർ, ഇൻറ്റേർണൽ മീഡിയ കൺവേർട്ടറും ഇൻഡസ്ട്രിയൽ മീഡിയ കൺവേർട്ടറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് പാർട്ട് നമ്പർ 2 ഇടുന്നതാണ്. ആ വീഡിയോ കൂടി നിങ്ങൾ കാണുക. താങ്ക്സ് ഫോർ വീഡിയോ.